ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണേ. വളരെ സിമ്പിളാണ് ഈ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുക്കണേ. അപ്പോൾ നമുക്ക് ആ ചെമ്മീൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ആ മാരിനേറ്റ് ചെയ്യുന്ന വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഈ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി മാരിനേറ്റ് ചെയ്ത് തലേദിവസം ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ നമുക്ക് പിന്നെ ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചിട്ട് ആ ചെമ്മീൻ ഒരു പാനിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ചെമ്മീൻ അതിൽ നിന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ആ സെയിം ഫ്രൈ ചെയ്ത പാത്രത്തിലായിരുന്നു നമുക്ക് സവോള വാട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു 4 സവോള, ഏകദേശം കുറച്ച് വലുപ്പമുള്ളൊരു 4 സവോള അരിഞ്ഞത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായി വാട്ടിയെടുക്കാം. അതിലേക്ക് നമുക്ക് പച്ചമുളകും വേപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സവോള അത്യാവശ്യം നന്നായി വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് എടുക്കുന്നത്. ചെറിയ തക്കാളി ആണെങ്കിൽ 1-3 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് നമുക്കൊരു 2 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായി വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവോളയും തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല, കാരണം ഓൾറെഡി ചെമ്മീനിലും പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല. അതിനുശേഷം നമുക്ക് ആ ഫ്രൈ ചെയ്ത ചെമ്മീൻ കൂടി ഇതിലിട്ട് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി ചെറിയ സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ ചെമ്മീനിൽ ആ മസാലയൊക്കെ നന്നായി പിടിച്ച് നല്ല ചെമ്മീൻ നല്ല സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങനീര് കൂടി ചേർത്ത് ഇളക്കിയിട്ട് ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ മസാല റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കിയെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാലകൾ 5-6 ഏലക്കായ, 2-3 തണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ട, 3-4 ഗ്രാമ്പു, 2 ബേ ലീവ്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവോള നല്ല നൈസായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് ജീരകശാല അരി 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് കഴുകി സോക്ക് ചെയ്ത് വാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ കുറച്ചൊന്ന് റോസ്റ്റായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് റോസ്റ്റാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരി കുറച്ചൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ നല്ല ചൂടുള്ള 4 കപ്പ് കറക്റ്റ് വേണമെന്നില്ല, ഒരു 3¾ 4 ഇടയിൽ ആയിട്ട് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കാം. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നന്നായി തിളക്കുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ഇതിൻ്റെ തീ. അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണിത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ മൂടി വെച്ച് വേവിച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട്, ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ദം ഇടുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചോറ് അതിൽ കുറച്ച് ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ളത് മാറ്റിയിട്ട് കുറച്ച് ചോറ് അതിൽ തന്നെ വെക്കാം. എന്നിട്ട് അതിലേക്ക് പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തത് കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എസൻസ് വേണമെങ്കിൽ എസൻസും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ്റെ മസാല അതിലേക്ക് ആഡാക്കി കൊടുക്കാം. ഞാനിപ്പോൾ പകുതി ചോറാണ് അടിയിലിട്ടത്, അപ്പോൾ അതിലേക്ക് ഈ ചെമ്മീൻ്റെ മസാല മൊത്തത്തിൽ അതിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ചെമ്മീൻ്റെ മസാല മൊത്തം ആഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഒരു ലെയറായിട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബാക്കി ചോറ് കൂടി ഇട്ട് കൊടുക്കാം. പകുതി ചോറാണ് അടിയിലിട്ടത്, അപ്പോൾ ബാക്കിയുള്ള ചോറ് നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചോറൊക്കെ അതിൻ്റെ മേലെ ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് 2 ടീസ്പൂൺ പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ആക്കിയതിൻ്റെ ബാക്കി ഉണ്ടല്ലോ അത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് മിനിമം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോറ് അടിപൊളിയായിട്ട് ദമ്മായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് മിക്സ് ആക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം.